എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, നാം വിചാരിച്ചതിനപ്പുറത്താണ് ഈ മനുഷ്യൻ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടിയത് എന്നാണ്. ആദരണീയനായ യോഗാധ്യക്ഷൻ, വേദിയിലെ ഏറ്റവും ബഹുമാന്യ ജനപ്രതിനിധികളെ, നേതാക്കന്മാരെ, സദസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും ആദരണീയനായ ശ്രീ കുടിയേരി ബാലകൃഷ്ണൻ്റെ ദേഹവിയോഗത്തിൽ തലസ്ഥാന നഗരിയിലെ ഈ പൊതുസമൂഹം അനുശോചനം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ എങ്ങനെ ആദരവോടെ കണ്ടുവെന്ന് നാം ഒരുമിച്ച് വിലയിരുത്തുകയും ചെയ്യുന്ന അസുലഭമായ ഒരു സന്ദർഭമാണ്. ഞാൻ ഈ വേദിയിൽ എൻ്റെ ചുറ്റും ഇരിക്കുന്നവരെയും കൂടെ ഇരിക്കുന്നവരെയും ശ്രദ്ധിച്ചപ്പോൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃസ്ഥാനത്തും അവരുടെ പ്രാതിനിധ്യത്തിലും ഇരിക്കുന്നവരാണ് എല്ലാവരും, ഞാനൊഴികെ. ഞാൻ വ്യത്യസ്തമായ ഒരു മേഖലയിൽ അദ്ദേഹത്തെ എങ്ങനെ കണ്ടു എന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ നേതൃനിരയിലെ അപൂർവമായ ഒരു സമീപന ചിത്രം വരച്ചയാളാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് നേതൃനിരയോടും പ്രവർത്തകരോടുമൊക്കെ സ്വാഭാവികമായി അല്പം അകലം സൂക്ഷിച്ചിരിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. കൊടിയേരി ബാലകൃഷ്ണൻ എന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരൻ്റെ സമീപനത്തിലെ ഹൃദ്യത ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ അടുത്തറിയാവുന്ന നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധതയുണ്ട്, അതിൽ കൃത്രിമത്വം ഇല്ല. അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ഹൃദ്യമായി സംസാരിക്കുന്നതിനും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും അദ്ദേഹത്തിന് ഒരു പ്രത്യേക വൈഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പട്ടത്ത് ബിഷപ്സ് ഹൗസിലും AKG സെൻറ്ററിലും യാത്രകളിലുമൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാനിടയായിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കാണുന്നതിന് ഞാൻ ചെന്നപ്പോൾ അത്ര നല്ല കോൺഷ്യസ് അല്ല എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അദ്ദേഹം എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു, വളരെ വികാരവായ്പോടുകൂടി അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ സമീപനത്തിലെ സ്ഥായിയായ ഹൃദ്യത, ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അധികാരമില്ലാത്തപ്പോഴും അധികാരം കൈയാളുമ്പോഴും അദ്ദേഹം നിലനിർത്തിയിരുന്നു എന്നത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായി അദ്ദേഹത്തിൻ്റെ ശരീരം കാണുന്നതിന്, കുടുംബാംഗങ്ങളെ കാണുന്നതിന് തലശ്ശേരിയിലെത്തുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, നാം വിചാരിച്ചതിനപ്പുറത്താണ് ഈ മനുഷ്യൻ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടിയത് എന്നാണ്. ഒരാൾക്കൂട്ടത്തിൻ്റെ പേരിൽ മാത്രമല്ല, അതിനുശേഷവും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ എന്ത് വ്യത്യാസം! അദ്ദേഹം വ്യത്യസ്തനായിരുന്നു, നേതൃനിരയിൽ വ്യത്യസ്ത ഭാവം സ്ഥായിയായി നിലനിർത്തി. ആ നിലനിർത്തിയത് വളരെ അനുകരണീയമാണെന്ന് നാം തലസ്ഥാന നഗരിയിലെ ഈ പൊതുസമൂഹം
ഹൃദയപൂർവ്വം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാനും ഹൃദയപൂർവമായ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ നന്മകൾക്ക് ഹൃദ്യമായ ഇടപെടലുകൾക്ക് സമീപന രീതിക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമസ്കാരം.